everyone, welcome to our channel. ഇന്ന് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് നമ്മുടെ ഓണം സ്പെഷ്യൽ വാഴയ്ക്ക ഉപ്പേരിയാണ്. അതായത് ബനാന ചിപ്സ്. ഈ ഉപ്പേരി ഇല്ലാതെ നമുക്ക് എന്ത് ഓണാഘോഷമാണ് അല്ലേ? അപ്പോ ഈ വർഷം നമുക്ക് ഒരുപാട് ആഘോഷങ്ങൾക്കൊന്നും പറ്റിയ ഒരു സാഹചര്യത്തിലല്ല. അപ്പൊ പൊതു പുറത്തിറങ്ങി പോകുന്നതും അങ്ങനെ കടകളിൽ നിന്ന് വാങ്ങുന്നതും അതൊക്കെ അത്ര സേഫ്റ്റി അല്ല. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സ്വന്തമായി എങ്ങനെ ബനാന ചിപ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. അതിനു മുമ്പിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏത്തയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ രണ്ട് കായാണ് എടുത്തിരിക്കുന്നത്. ഈ കായ നമ്മൾ പൊളിക്കുന്നതിന് മുൻപ് കയ്യിൽ കറ പറ്റാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കയ്യിലേക്ക് ഒന്ന് തൂവി കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ സ്റ്റെയിൻ ആകുമല്ലോ, അപ്പോൾ ആ സ്റ്റെയിൻ നമ്മുടെ കയ്യിലേക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ ഞാനിപ്പം രണ്ട് കായ എടുത്തിട്ടുള്ളൂ. പിന്നെ വെള്ളം കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഈ കായ പൊളിച്ച് ഇതിനെ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ വാഴയ്ക്ക പൊളിക്കാം. അതിൻ്റെ ഇതും ഇതുണ്ടോ ഇവിടെ നമ്മൾ മുറിക്കുമ്പോൾ തന്നെ ഇവിടുന്ന് കറ വരുന്നുണ്ട്. അപ്പം ഈ കറ നമ്മുടെ കയ്യിലൊക്കെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ എണ്ണ തേച്ചത്. പിന്നെ നമ്മൾ ഡ്രസ്സിലൊക്കെ പറ്റാതെ സൂക്ഷിക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഒന്ന് പൊളിച്ചു എടുക്കാം. അപ്പോൾ പൊളിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊലി നമുക്ക് തോരൻ വെക്കാൻ നല്ലതാണ്. അപ്പോൾ തൊലി നമ്മൾ ഡിസ്കാർഡ് ചെയ്യണമെന്നില്ല, നമുക്ക് ഇതിൻ്റെ തൊലിയും കൊണ്ട് തോരൻ വെക്കാം. ഇങ്ങനെ നമ്മൾ പൊളിച്ചെടുക്കുന്നു. അതിനുശേഷം ഈ തൊലി നമുക്ക് സേവ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിനിത് ഈ രണ്ട് കാ ഞാനൊന്ന് പൊളിച്ചെടുക്കട്ടെ. നമ്മൾ കാ പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. ഇതേപോലെ മറ്റേ കായും കൂടെ പൊളിച്ചെടുക്കാം. അപ്പോൾ ദാ നമ്മൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ചിപ്സിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാൻ പോവാണ്. ഓക്കെ, ഞാനിവിടെ അരിഞ്ഞു തുടങ്ങുകയാണ്. നമ്മൾ എത്രയും തിന്നായിട്ട് അരിയുന്നു അത്രയും ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ചിപ്സ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പിന്നെ ഒരുപാട് അരിഞ്ഞു വെക്കുന്ന സമയത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അതായത് അവിടെ ഇവിടെയും ഇങ്ങനെ കുറേ കൂടി കൂടി പിടിച്ച് ഇരിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് അങ്ങനെ നമുക്ക് ഇതുപോലെ തിന്നായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിപ്സ് ഇവിടെ ഇതാ ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്നിൽ തൊടാതെ വേണം നമുക്ക് ഇതുപോലെ പീസസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ അടുപ്പത്ത് ചൂടാവുന്നു, നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സാമ്പിൾ ഇട്ട് നോക്കാം എണ്ണ ചൂടായിട്ടുണ്ടോയെന്ന്. ഇതാക്കണ്ടോ, എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പെതുക്കെ പെതുക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴും എല്ലാം കൂടി കൂടി പോകാതെ രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാ നമ്മൾ ഇതൊരു പകുതി മൂപ്പ് തോന്നുന്നത് പോലെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ ഉണ്ടല്ലോ ഇത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, എണ്ണയിലേക്കാണ് ഒഴിക്കുന്നത്, തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു സൈഡിലൂടെ ഈ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഒരു നമുക്ക് ഒരു കുറച്ചുകൂടി കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടും കൂടെയാണ്. പിന്നെ ഉപ്പിനു വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചും ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് നല്ല കിലികില സൗണ്ട് വരുമ്പോഴാണ് നല്ല ക്രിസ്പിയായി എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആ സമയം നമുക്ക് കോരി എണ്ണ മാറാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കാം. അപ്പോൾ നമ്മുടെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിപ്സ് കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ വാഴയ്ക്ക ചിപ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഈ വർഷത്തെ ഓണത്തിനുള്ള ഒരു ഒരു വിഭവമാണിത്. നമുക്ക് ഒരു വലിയ ഓണാഘോഷത്തിനൊന്നും പറ്റിയ ഒരു സാഹചര്യത്തിലല്ല നമ്മൾ. അപ്പം എല്ലാവർക്കും സേഫായ ഒരു ഓണം, നമ്മൾ സാമൂഹിക അകലം പാലിച്ച് ഏറ്റവും സേഫായ രീതിയിൽ ഒരു ഓണം ആഘോഷിക്കാൻ നമുക്ക് ഈ വർഷം തയ്യാറെടുക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.